നമസ്കാരം. കേരളത്തിൽ ഭരിച്ചിരുന്ന ഏക മുസ്ലിം രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു അറക്കൽ കൊട്ടാരം. അറക്കൽ കൊട്ടാരത്തെ അറക്കൽ കെട്ടെന്നും അറക്കൽ കോട്ട എന്നും പറയപ്പെടുന്നുണ്ട്. കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അകലെയുള്ള അഴീക്കലിലെ അറക്കൽ കൊട്ടാരം ഒരു കാലത്ത് കേരളത്തിലെ അറക്കൽ രാജകുടുംബത്തിന്റെ അധികാരത്തിന്റെയും പ്രതാപത്തിന്റെയും ആസ്ഥാനമായിരുന്നു. ഒരു കാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും സമ്മേളിച്ചിരുന്ന കൊട്ടാരത്തിലെ ദർബാർ ഹാൾ ഇന്ന് അറക്കൽ കുടുംബ ട്രസ്റ്റിന്റെ അധീനതയിലുള്ള മ്യൂസിയമാണ്. അത് അറക്കൽ മ്യൂസിയം എന്നാണ് അറിയപ്പെടുക. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. മരുമക്കത്തായ സമ്പ്രദായമാണ് അറക്കൽ രാജവംശം പിന്തുടർന്നിരുന്നത്. അധികാരി സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും പുരുഷനാണെങ്കിൽ അലിരാജ എന്നുമുള്ള സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കണ്ണൂർ നഗരത്തിന്റെ ആധിപത്യവും വടക്കേ മലബാറിലെ കുരുമുളകിന്റെയും ഏലത്തിന്റെയും വാണിജ്യ കുത്തകയും ഏറെക്കാലം അറക്കൽ കുടുംബാംഗങ്ങൾക്കായിരുന്നു. രാജകുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായിരുന്നു ഭരണാധികാരി. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ സുൽത്താൻ എന്ന ബഹുമാന നാമം കൂടി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് ഇവർക്ക് നൽകി. മാലദ്വീപും ലക്ഷദ്വീപും തങ്ങളുടെ പ്രതാപകാലത്ത് നിയന്ത്രിച്ചിരുന്ന അറക്കൽ കുടുംബം ഹൈദരാലിയുമായും ടിപ്പു സുൽത്താനുമായും ഡച്ചുകാരുമായും ഒക്കെ നല്ല ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. കണ്ണൂർ പ്രവിശ്യയിൽ മാസപ്പിറവിയും പെരുന്നാളും നോമ്പുകാലവും ഒക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം ഇപ്പോഴും അറക്കൽ കുടുംബത്തിനാണുള്ളത്. മലബാറിന്റെ ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച അറക്കൽ കുടുംബത്തിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ സർക്കാർ അതീവ താല്പര്യം കാണിച്ചിരുന്നു. 2005-ൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് 90 ലക്ഷം രൂപയോളം മുടക്കി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി. നവീകരിച്ചതിന് ശേഷം 2005 ജൂലൈയിൽ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കേരള ടൂറിസം വകുപ്പ് മന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ചേർന്നാണ് ഈ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പിന്നീട് 2016-ൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പുതിയ ബജറ്റിൽ 15 കോടി രൂപ അനുവദിച്ചുവെങ്കിലും ജില്ലാ ടൂറിസം വകുപ്പിന്റെ അനാസ്ഥ മൂലം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല. ഭാഗികമായി സർക്കാർ പുനരുദ്ധാരണം നടത്തിയെങ്കിലും അറക്കൽ കൊട്ടാരത്തിന്റെ പൂർണ്ണ അവകാശം അറക്കൽ രാജവംശത്തിന് തന്നെയാണ്. മലബാറിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുള്ള ഈ കൊട്ടാരത്തിൽ രാജ്യത്തിന്റെ പുരാവസ്തു ഗവേഷണ വിഭാഗത്തിനും യാതൊരു അവകാശവുമില്ല. ഈ കൊട്ടാരം സന്ദർശിക്കുന്നവരിൽ നിന്നും അറക്കൽ റോയൽ ട്രസ്റ്റ് ചെറിയൊരു തുക നടത്തിപ്പിലേക്കായി സ്വീകരിച്ചു വരുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് അറക്കൽ മ്യൂസിയം. ഇതിന്റെ വാസ്തുവിദ്യ നോക്കാം. പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള വലിയ കെട്ടിടങ്ങളുടെ സമുച്ചയത്തിന് നടുവിൽ വിശാലമായൊരു മുറ്റം, ഇതാണ് കൊട്ടാരത്തിന്റെ ഘടന. ഈ നടുമുറ്റം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. കേരളത്തിന്റെ തനതായ ശൈലിക്കൊപ്പം പാശ്ചാത്യ രീതിയും സമന്വയിച്ച വേറിട്ടൊരു നിർമ്മാണ ശൈലിയാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിൽ അവലംബിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിനായി ചെങ്കല്ലും മരവുമാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. ദീർഘചതുരാകൃതിയിലുള്ള ഈ ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നില രാജകുടുംബത്തിന്റെ കാര്യാലയമായും മുകളിലത്തേത് ദർബാർ ഹാളുമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. റോസ്വുഡ് തേക്കിലാണ് 1-ാം നിലയിലെ തറ മുഴുവൻ ഒരുക്കിയിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കുള്ള കെട്ട്, കച്ചവട സാധനങ്ങൾ സൂക്ഷിക്കാനും മറ്റുമുള്ള അനുബന്ധ കെട്ടിടങ്ങൾ എന്നിവകളാണ് പ്രധാന മറ്റ് കെട്ടിടങ്ങൾ. പ്രധാന കൊട്ടാരത്തിന് ചുറ്റും 4 പള്ളികളുമുണ്ട്. മുകളിലത്തെ നിലയിൽ വലിയ ഹാളാണുള്ളത്. ഇവിടുത്തെ തറ മരം കൊണ്ടുള്ളതാണ്. ഇരട്ട കതകുകൾ കൊണ്ടുള്ള ജനാലകളിൽ ചുവപ്പും നീലയും നിറത്തിലുള്ള ചില്ലുകൾ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ വെളിച്ചം അകത്തേക്ക് കടക്കുമ്പോൾ മനോഹരമായൊരു വർണ്ണരാജ്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളെ നോക്കാം. കൊട്ടാരത്തിലെ രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും ഔദ്യോഗിക സമ്മേളന സ്ഥലമായിരുന്ന ദർബാർ ഹാളിൽ ഇപ്പോൾ അറക്കൽ ഫാമിലി ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മ്യൂസിയമുണ്ട്. മ്യൂസിയത്തിലെ പ്രദർശന വസ്തുക്കൾ പുരാതന കാലത്ത് അറക്കൽ കുടുംബത്തിനുണ്ടായിരുന്ന സമുദ്ര വ്യാപാര ബന്ധങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കുത്തക ഒരിക്കൽ കയ്യാളിയിരുന്നതിൻ്റെയും സൂചനകൾ ഇവിടെ കാണാൻ കഴിയും. കൊളോണിയൽ വാഴ്ചക്കാലത്തെ യൂറോപ്യൻ ബന്ധത്തിന്റെ സൂചനകളും പ്രദർശന വസ്തുക്കളുടെ കൂട്ടത്തിലുണ്ട്. അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള പത്തായം, ആധാരപ്പെട്ടി, ആദ്യകാലത്തെ ടെലഫോൺ, വാളുകൾ, കഠാരകൾ, ദൂരദർശിനി, തമ്പുരാട്ടി വിളക്ക്, അറക്കൽ രാജവംശം ഉപയോഗിച്ചിരുന്ന പൈതൃക വസ്തുക്കൾ, കത്തുകൾ, ഖുറാൻ കയ്യെഴുത്തു പ്രതികൾ, യുദ്ധോപകരണങ്ങൾ എന്നിവയും ഇക്കൂട്ടത്തിൽപ്പെടും. പഴയ ചരിത്ര രേഖകൾ, പ്രമാണങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ തുർക്കിയിലെ
ഖലീഫ ഹിജ്റ വർഷം 1194 അറക്കൽ ബീവിക്ക് അയച്ച അറബിയിൽ എഴുതിയ കത്ത്, അറക്കലിന്റെ രാജമുദ്ര എന്നിവയൊക്കെ ചുമരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജവംശത്തിന്റെ ചരിത്രവും ഇക്കാലം വരെയുള്ള ഭരണാധികാരികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും രേഖപ്പെടുത്തിയ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ താഴ്ഭാഗത്തായി പ്രമുഖരുടെ ചിത്രങ്ങളും ചെറു ശില്പങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.